പല തെരഞ്ഞെടുപ്പുകളിലും സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് പക്ഷേ എതിർ സ്ഥാനാർത്ഥികളുടെയും അവരുടെ കുടുംബക്കാരുടെയും വോട്ടുകൾ നേടി ചരിത്ര വിജയം നേടിയ ഒരാൾ അടൂരിലുണ്ട് പത്തനംതിട്ട ജില്ലയിലെ കടമ്പനാട് ഗ്രാമപഞ്ചായത്തിലെ ഒരു പഴയ തെരഞ്ഞെടുപ്പ് കഥ പറയാം ഈ കഥ അല്ല യാഥാർത്ഥ്യം അൻപത്തിയേഴ് വർഷം മുമ്പുള്ള ഒരു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലേതാണ് ഇതാണ് കഥയിലെ നായകൻ പേര് ജി നരേന്ദ്രൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലെ തെരഞ്ഞെടുപ്പിലെ വിജയമാണ് നരേന്ദ്രനെ താരമാക്കിയത് വിജയമെന്ന് പറഞ്ഞാൽ ചില്ലറ വിജയമൊന്നുമല്ല ആകെ പോൾ ചെയ്ത ആയിരത്തി അഞ്ഞൂറ്റി രണ്ട് വോട്ടിൽ ആയിരത്തി അഞ്ഞൂറ്റി ഒന്ന് വോട്ടും നരേന്ദ്രൻ നേടി കടമ്പനാട് ഗ്രാമപഞ്ചായത്തിലെ അഞ്ചാം വാർഡിലായിരുന്നു മത്സരം ആകെ അഞ്ച് സ്ഥാനാർത്ഥികൾ എതിർ സ്ഥാനാർത്ഥികളിൽ ഒരാൾക്ക് മാത്രം ഒരു വോട്ട് കിട്ടി വോട്ട് ചോദിക്കാനും അവർ കാറിൽ ജയിച്ചു ജയിച്ചു എന്നും എനിക്ക് പാസാക്കിയ കാര്യത്തിൽ ും മുപ്പത്തിയാമത്തെ വയസ്സിൽ മിന്നുന്ന വിജയം നേടിയ നരേന്ദ്രൻ എന്ന് കടമ്പനാട് ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റുമായി പിന്നീട് ഇങ്ങോട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് വരെ പഞ്ചായത്ത് അംഗമായും പ്രസിഡന്റായും വൈസ് പ്രസിഡന്റായും നരേന്ദ്രൻ കടമ്പനാട് ഗ്രാമപഞ്ചായത്തിലുണ്ടായിരുന്നു അടിയുറച്ച കോൺഗ്രസ്സുകാരനായിട്ടും ഒരു തവണ ഒഴികെ മത്സരിച്ചതെല്ലാം സ്വതന്ത്ര ജനത്തിൽ നാല്പത് വർഷം എൻ എസ് എസ് കലയോഗത്തെയും നയിച്ച നരേന്ദ്രന് പുതിയ കാലത്തെ ജാതി പറഞ്ഞുള്ള രാഷ്ട്രീയത്തോട് കടുത്ത അമർഷം ഈ അടുത്ത തന്നെ അതെനിക്ക് കണക്ക് പറഞ്ഞു എന്താ പറയുന്നു പ്രായം ഇപ്പോൾ തൊണ്ണൂറ്റിനാലായി മാറിയതും മാറുന്നതുമായ രാഷ്ട്രീയം സസൂക്ഷ്മം വീക്ഷിച്ച് വീട്ടിൽ വിശ്രമം പ്രസാദ് വെട്ടി പ്രതിനൊപ്പം ബിദിനംദാസ് ഏഷ്യാനെറ്റ് ന്യൂസ് പത്തനംതിട്ട